നമസ്കാരം. ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി അരുൺ. മാസം തോറും വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ഇല്ലാതെ മാസം തോറും വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കാൻ വിതരണ കമ്പനികളെ അനുവദിക്കുന്ന ചട്ടഭേദഗതിക്കാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ധനത്തിന്റെ വിലവർദ്ധനവ് ആനുപാതികമായി വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കാമെന്ന് കേന്ദ്രം തീരുമാനിക്കുകയായിരുന്നു. കേന്ദ്ര നയം കേരളത്തിൽ നടപ്പാകില്ലെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അടുത്ത വർഷം മുതൽ 2 ഊട്ടുപുര ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഊട്ടുപുരയിലെ തിരക്ക് ഒഴിവാക്കാനാണിത്. ഊട്ടുപുരയിൽ മാംസാഹാരത്തിന് സർക്കാർ എതിരല്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. KPCC മുൻ ട്രഷറർ പ്രതാപചന്ദ്രന്റെ മരണത്തിന് കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ അപവാദ പ്രചരണമാണെന്ന് ആരോപിച്ച് മക്കൾ DGP നൽകിയിരുന്ന പരാതി പിൻവലിച്ചു. കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരമാണ് പരാതി പിൻവലിച്ചതെന്ന് മകൻ പ്രജിത്ത് അറിയിച്ചു. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണം മാർച്ച് മാസത്തോടെ തുടങ്ങുമെന്ന് KMRL പദ്ധതിയുടെ ജനറൽ കൺസൾട്ടന്റിനെ ഈ മാസം 15 തീരുമാനിക്കും. ഭൂമി ഏറ്റെടുക്കാനാണ് കാലതാമസം. 2 വർഷം കൊണ്ട് 2ാം ഘട്ടം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രധാന കടമ്പ ഫണ്ടിംഗ് ആണ്. പുതിയ നിക്ഷേപകരുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനമാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കണിയപുരം കടിഞ്ഞംകുളത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറ്റുമുക്ക് രമേശൻ, ഭാര്യ സുലജകുമാരി, മകൾ രേഷ്മ എന്നിവരാണ് മരിച്ചത്. കിടപ്പുമുറിയിൽ തീ കൊളുത്തി മരിച്ച നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. താമരശ്ശേരി ചുരത്തിൽ വിശേഷ ദിവസങ്ങളിൽ വലിയ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഗതാഗത തടസ്സം ഒഴിവാക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് നിർദ്ദേശം നൽകി. പോലീസ് പെട്രോളിംഗ് വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു. പാവങ്ങളുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പോലും നൽകാൻ കഴിയാത്ത പ്രതിസന്ധിക്കിടെയാണ് യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിന് 17 മാസത്തെ ശമ്പള കുടിശ്ശികയായി 8.5 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അധാർമികമായ നടപടി തിരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടികയിൽ 2,67,00,000 വോട്ടർമാർ. കരട് വോട്ടർ പട്ടികയിലേതിനേക്കാൾ 3.5 ലക്ഷത്തിലേറെ വോട്ടർമാർ പുതിയ പട്ടികയിലുണ്ട്. 5.5 ലക്ഷത്തിലേറെ പേരെ ഒഴിവാക്കിയിരുന്നു. തിരുവനന്തപുരം കടക്കാവൂരിൽ മണമ്പൂർ പെരിങ്കുളം മലവിളപ്പൊയ്ക വീട്ടിൽ നസീറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 പ്രതികൾ പിടിയിൽ. പെരിങ്കുളം താഹ, കഴക്കൂട്ടം ജാസിംഖാൻ, പെരുമാതുറ റിയാസ് എന്നിവരെയാണ് കടക്കാവൂർ പോലീസ് പിടികൂടിയത്. 14-കാരിയുമായി ഒളിച്ചോടിയ KSRTC ജീവനക്കാരൻ അറസ്റ്റിൽ. പാറശാല KSRTC ഡിപ്പോയിലെ വെഹിക്കിൾ സൂപ്പർവൈസറായ വർക്കല അയിരൂർ സ്വദേശി പ്രകാശനാണ് അറസ്റ്റിലായത്. ടോപ് 10 ന്യൂസ് അവസാനിച്ചു. നന്ദി.